ഹലോ നമസ്കാരം. പാർട്ടി കേന്ദ്ര നേതൃത്വം വരെ ഇടപെട്ടാണ് NCPയിലെ ശശീന്ദ്രനെ മന്ത്രിയാക്കിയത്. ഇല്ലെങ്കിൽ തോമസ് ചാണ്ടിക്ക് പോയനെ ആ മന്ത്രിസ്ഥാനം. പക്ഷേ കിട്ടിയ വകുപ്പ് ഇത്തിരി കടുത്തുപോയി. ഗതാഗതം എന്ന് വെച്ചാൽ KSRTC. അത് ശരിയാക്കാനാണ് മുഖ്യമന്ത്രി ശശീന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഷ്ടം. KSRTC നഷ്ടത്തിലോടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്നത് നമുക്കൊരു പുതിയ അറിവല്ലല്ലോ. അത് വളരെ കാലമായി അതങ്ങനെയാണ് പോകുന്നത്. അത് ആ നഷ്ടം കുറച്ചു കൊണ്ടുവരാനേ ആദ്യഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. നഷ്ടം കുറച്ചു കൊണ്ടുവരാനുള്ള പ്രാഥമിക നടപടികൾ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഇനം അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ്. പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ? താൻ തൊണ്ടി വെടി കൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മിന്റെ വായനയിലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ? 5.20 ആണ് ഇപ്പോഴത്തെ പ്രതിദിന വരുമാനം. KSRTC ലാഭത്തിലും നഷ്ടത്തിലും അല്ലാതാകണമെങ്കിൽ 7 കോടി രൂപ പ്രതിദിന വരുമാനം ഉണ്ടാകണം. അതൊരു വലിയ ഗ്യാപ്പാണ്. ഒളിഞ്ഞു നോക്കണേ, ആണാണോ പെണ്ണാണോ അറിയാനെ? സാറ് ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുവേ, എവിടെ കൊണ്ടുപോകണം? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഒറ്റയടിക്ക് ഒരു അത്ഭുത വിദ്യ കാണിച്ച് KSRTC യെ കരകയറ്റാൻ കഴിയും എന്ന പ്രതീക്ഷ അല്ല ഞാൻ നൽകുന്നത്. പക്ഷേ പടിപടിയായി KSRTC യുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഒരു ജനസൗഹൃദ സർവീസാക്കി KSRTC യെ മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഗവൺമെന്റിനുള്ളത്. ഈ മന്ത്രിയെ കേന്ദ്രമല്ല, നേരിട്ട് പിണറായി വിജയനും കോടിയേരിയും നിർദ്ദേശിക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, NCPയുടെ സംസ്ഥാന അധ്യക്ഷനായ ഉഴവൂർ വിജയൻ തന്നെയാണ്. ശശീന്ദ്രനെ കോട്ടയത്തെ പാർട്ടിക്കാർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. അതിന് പ്രാപ്തനായ ഒരു മന്ത്രിയുടെ കൈകളിലാണ് ആ വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്യു ടി തോമസ് ആ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുവാൻ ശ്രീ AK ശശീന്ദ്രന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. AK ശശീന്ദ്രനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്ന് അടിവരെ ഇട്ട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം, അദ്ദേഹം അധികം ഒന്നും പ്രസംഗിക്കുകയല്ല, പ്രസംഗിക്കാൻ അറിയാൻ മേലായിട്ടല്ല, കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. പണ്ടേ എങ്ങനെയാണ് മന്ത്രിയായതിനു ശേഷം അത് കുറച്ചുകൂടി കർക്കശമാക്കിയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയാവന്. ഉറച്ച വിശ്വാസമുണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിക്കും. യാതൊരു ചീത്തപ്പേരും ഏൽപ്പിക്കാതെ ഇനിയും കോട്ടയത്തൂടെ പാർട്ടി പ്രവർത്തനവുമായി ഭാവിയിലും അദ്ദേഹം കടന്നു വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. ധൈര്യമായി എനിക്ക് പറയാൻ കഴിയും, അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവായി അദ്ദേഹം മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതിനുള്ള പിന്തുണയാണ് നമ്മൾ നൽകേണ്ടത്. CP പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാവരും നിവേദനം തരുന്നുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ഒത്തിരി നിവേദനം മന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അതിലെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി തന്നെ ഒരു സ്കാനിയ ബസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു നിലയിലാണ് ഓരോരുത്തരും. ആ ദയവേ ഇത് അങ്ങനെ നിർബന്ധിക്കരുത്. ഇവൻ ഇവിടെ ഉള്ളപ്പോ പ്രശ്നവും പറഞ്ഞ് എന്നെ വന്ന് കാണണമായിരുന്നോ? അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ, ഈ നിൽക്കുന്ന രാവണന്റെ. അങ്ങയുടെ മനസ്സിന്റെ ആ കോണില് കോട്ടയത്തൂടെ കടന്നു പോകുന്ന അവസരത്തില് അങ്ങയുടെ ഓർമ്മയ്ക്കായി തന്നെ 100 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ തലമുറ പറയും, AK ശശീന്ദ്രൻ ഒരു ആ മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രിയുടെ കാലത്താണ് കോട്ടയത്തെ ആധുനിക രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും ഒരു ട്രാൻസ്പോർട്ട് കോംപ്ലക്സും ഉണ്ടായതെന്ന് ജനം പറയും. അതിന് അദ്ദേഹം എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ,
ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സംഗതി ശശീന്ദ്രൻ ആളൊരു ഗംഭീര കക്ഷിയൊക്കെ ആണെങ്കിലും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. ഇന്നിപ്പോൾ ഈ ഒറ്റ ദിവസം ഒരു മണിക്കൂറിനകം കിട്ടിയ നിവേദനങ്ങൾ കൂട്ടിയാൽ 60 ബസ് വേണം. ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് നിവേദനം കിട്ടുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിണറായിക്ക് ശേഷം അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ഏക മന്ത്രിയും എ.കെ. ശശീന്ദ്രനാണ്. ഇത് കേട്ടാൽ നമുക്കും തോന്നും ആളൊരു പുലിയാണെന്ന്. സ്നേഹമുള്ള വണ്ടിയുള്ള നാട്ടുകാരെ, വണ്ടി ഇല്ലാത്ത നാട്ടുകാരെ, വണ്ടി വാങ്ങാൻ പോകുന്ന നാട്ടുകാരെ, ഈ നാട്ടിലുള്ള എല്ലാ വാഹനങ്ങളുടെയും സർവീസ് ആൻഡ് റിപ്പയറിംഗിനായി ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ ആരുടെ ബസ് സ്റ്റാൻഡിനേക്കാളും എൻ്റെ ബസ് സ്റ്റാൻഡാണ്. കാരണം 70 മുതൽ ഈ ബസ് സ്റ്റാൻഡിൽ ഫ്രീ പാസിൽ യാത്ര ചെയ്ത് സഞ്ചരിക്കുന്ന ഒരു KSRTC യാത്രക്കാരനാണ് ഞാൻ. അന്ന് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ എനിക്ക് ഞാൻ വന്നിറങ്ങുമ്പോഴും ഞാൻ തിരിച്ചു പോകുമ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഇന്നത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയൻ. ആ വിജയൻ്റെ അടുത്ത സഹപ്രവർത്തകനായി അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റും ഞാൻ മന്ത്രിയുമായുള്ള ഒരു സാഹചര്യം, ഈ സവിശേഷ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ്. NCP-ക്കാർക്കിപ്പോൾ ധാരാളം സുഹൃത്തുക്കൾ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകും. അവരെല്ലാം ഇപ്പോൾ നമ്മുടെ ആളുകളാണ്. ഇന്നലെ വരെ കാണാത്ത ആ പുത്തൻ ബന്ധുക്കളെ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് അഴിമതിരഹിത ഭരണം നടത്തുക എന്ന LDFൻ്റെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏകമാർഗം എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്. ബാക്കി തള്ളുകൾ ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ ഇന്നത്തെ പരിപാടിയുടെ സമയം തീരുകയാണ്. തിരുവേദുർവായുടെ മുൻ എപ്പിസോഡുകൾ manoramanews.com യൂട്യൂബിലും കാണാം. ഇനി നാളെ രാത്രി 9:00 വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.